ഹലോ, നമസ്കാരം എല്ലാവർക്കും. തുമ്മി വൈറൽ ടോക്സിന്റെ പുതിയോടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 മത്സരം കഴിഞ്ഞാൽ ഇന്ത്യയുടെ അടുത്ത മത്സരം സിംബാബ്വെക്കെതിരെയാണ്. സിംബാബ്വെക്കെതിരെയുള്ള ടീമിൽ സഞ്ജു സാംസൺ ഇടം പിടിക്കുമെന്ന് നേരത്തെ തന്നെ റൂമറുകൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ടീമിൽ വിരാട് കോഹ്ലി എത്തുകയും വിരാട് കോഹ്ലിയുടെ ഫോം ഔട്ടായ വിരാട് കോഹ്ലിക്ക് ഒരു ഫോമിലേക്ക് തിരിച്ചെത്താനുള്ള ഒരു അവസരവുമായും സിംബാബ്വെക്കെതിരെയുള്ള T20 സീരീസ് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസിനെതിരായ T20 സീരീസിൽ ഇന്ത്യ മികച്ച രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ T20 മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചിരുന്നു. ഇപ്പോൾ ഇതാ സിംബാബ്വെക്കെതിരെയുള്ള T20 മത്സരത്തിൻ്റെ ഇന്ത്യൻ ടീമിൻ്റെ സ്ക്വാഡ് BCCI പുറത്തുവിട്ടിരിക്കുകയാണ്. വളരെയധികം ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു സ്ക്വാഡാണ് BCCI പുറത്തുവിട്ടിരിക്കുന്നത്. ടീമിൽ ശിഖർ ധവനാണ് ക്യാപ്റ്റൻ, അതുപോലെ തന്നെ സഞ്ജു സാംസണും ടീമിലുണ്ട്. എന്നാൽ വിരാട് കോഹ്ലിക്കൊന്നും ടീമിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ടീമിൻ്റെ സ്ക്വാഡ് നോക്കാം. ക്യാപ്റ്റൻ ശിഖർ ധവാനോടൊപ്പം ടീമിൽ ഋതുരാജ് ഗേക്വാദ്, ശുഭ്മൻ ഗിൽ, ദീപക് കൂട, രാഹുൽ ത്രിപാഠി, ഈശൻ കിഷൻ, സഞ്ജു സാംസൺ ഇരുവരും വിക്കറ്റ് കീപ്പർമാരാണ്. തുടർന്ന് വാഷിംഗ്ടൺ സുന്ദർ, ശാർദുൽ ഠാക്കൂർ, കുൽദീപ് യാദവ്, അക്സർ പട്ടേൽ, ആവേശ് ഖാൻ, പ്രസിദ്ധ് കൃഷ്ണ, മുഹമ്മദ് സിറാജ്, ദീപക് ചഹർ ഈ ടീമിലേക്ക് തിരിച്ചെത്തിയ ഇന്ത്യയുടെ T20 സ്ക്വാഡിലേക്ക് തിരിച്ചെത്തിയ രണ്ടുപേർ വാഷിംഗ്ടൺ സുന്ദറും ദീപക് ചഹറുമാണ്. അതുപോലെ തന്നെ ടീമിൽ ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്ന വിരാട് കോഹ്ലിനെ പോലുള്ള സീനിയർ താരങ്ങൾ ടീമിലില്ല. സഞ്ജു സാംസൺ ടീമിലെത്തിയിട്ടുമുണ്ട്. അതിനാൽ തന്നെ സഞ്ജു സാംസൺ ആരാധകർ മുഴുവൻ വളരെയധികം എക്സൈറ്റ്മെൻറ്റിലാണ്. സഞ്ജുവിൻ്റെ മികച്ച പ്രകടനം കാണാൻ വേണ്ടി വീണ്ടും ആൾക്കാർ കാത്തിരിക്കുകയാണ്.